നമ്മളെല്ലാവരും ഇപ്പോൾ ലൈവ് ഫീഡ്സിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈവ് ഫീഡ്സ് നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ മീന് കൊടുക്കും ലൈവ് ഫീഡ്സ്. ലൈവ് ഫീഡ്സ് കൊടുക്കുമ്പോൾ ഈ വെള്ളത്തിൽ ജീവിക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ട്, അതായത് നമ്മുടെ മീനിൻ്റെ അക്വേറിയം ടാങ്കിൽ. ആ ലൈവ് ഫീഡ്സ് ഭാവിയിലേക്ക് അല്ലെങ്കിൽ അത് കുറച്ചും കൂടി കഴിയുമ്പോൾ അത് നമ്മുടെ ടാങ്കിൽ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊയ്ന ഒരു ലൈഫ് ഫീഡ്സാണ്, ബ്രെഡ് വേം ലൈഫ് ഫീഡ്സാണ്, അർട്ടീമിയ ലൈഫ് ഫീഡ്സാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ മീനിൻ്റെ ടാങ്കിലേക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ മൊയ്നയാണ്. കാരണം ബ്രെഡ് വേം ആണെങ്കിലും മൊയ്നയാണെങ്കിലും അർട്ടീമിയ ആണെങ്കിലും പ്രോട്ടീൻ കണ്ടൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെയിമാണ്. പിന്നെ നമ്മൾ അവൈലബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാണ് നമ്മൾ അർട്ടീമിയയിലേക്ക് പോകുന്നത്. അർട്ടീമിയാണെങ്കിൽ നമുക്ക് ഫ്രോസൺ കിട്ടും, അങ്ങനെ കിട്ടും, കുറേ ഐഡിയാസ് കിട്ടും. മൊയ്നയാണെങ്കിൽ നമ്മൾ കൾച്ചർ ചെയ്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക, കൾച്ചർ വാങ്ങുക, ഉണ്ടാക്കിയെടുക്കുക, അതിനെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക. ബ്രെഡ് വേം ആണെങ്കിലും നമ്മൾ ചെയ്തിടുക. ബ്രെഡ് വേം നമ്മൾ ചെയ്യും. ഇപ്പോൾ മൊയ്നയാണെങ്കിൽ ഒന്നാമത്തെ മൊയ്ന നമ്മൾ നോക്കുകയാണെങ്കിൽ മൊയ്ന എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടറിൽ തന്നെ ജീവിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ മീനിൻ്റെ ടാങ്കിലേക്ക് ഇട്ടാലും എക്സസ് ആയിട്ട് വരുന്നത് ആ വെള്ളത്തിൽ തന്നെ ജീവിച്ച് നിൽക്കും, ചാവില്ല. അപ്പോൾ വെള്ളത്തിന് എന്ത് ഒരു ബുദ്ധിമുട്ട് വരില്ല, മീൻ വെച്ചുമ്പോൾ മീൻ തിന്നോളും. അപ്പോൾ മൊയ്ന ഏറ്റവും ബെസ്റ്റാണ് കൊടുക്കാൻ പറ്റിയത്. പിന്നെ ബ്രെഡ് വേം, അത് ഞാൻ കൊടുത്തു നോക്കി, ബ്രെഡ് വേം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുക്കാറുണ്ട്. അത് സ്മോ കുഞ്ഞ് ഫിഷിനാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മളെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബോക്സിൽ നിന്ന് ബ്രെഡ് വേം എടുക്കുമ്പോൾ ഒരെണ്ണത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ബ്രെഡ് വേംസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ വളരെ മൈന്യൂട്ടാണ്, നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം, നിറച്ചുണ്ടാവും. അപ്പോൾ എങ്ങനെ വന്നാലും ഒരു പകുതി ബ്രെഡ് വേംസ് അതിനകത്ത് വേസ്റ്റ് വരും. സോ നമ്മൾ നോക്കുമ്പോൾ വെള്ളത്തിനൊരു ചെറിയ കളർ വ്യത്യാസം ഉണ്ടാവുള്ളൂ, എന്ന് വെച്ചാൽ ഒരു വെള്ള കഞ്ഞി വെള്ളത്തിൻ്റെ കളർ ഉണ്ടാവുള്ളൂ, പക്ഷേ അതിനകത്ത് നിറച്ച് വേംസാണ്. അപ്പോൾ നമ്മളതിനെ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ മീൻ തിന്നാതെ കുറേ ബാക്കി വരും. ഈ ബാക്കി വന്നതൊക്കെ താഴെ കിടന്നാലും ബ്രെഡ് വേംസ് വെള്ളത്തിൽ അങ്ങനെ അധികം നേരം ജീവിക്കില്ല. അത് ചത്തുപോയി കഴിഞ്ഞാൽ അമോണിയൊക്കെ പെട്ടെന്നുണ്ടാവും, മീന് ഫംഗസ് വരാൻ ഭയങ്കര എഫക്റ്റാണ്. പിന്നെ ഈ ബ്രെഡിൻ്റെ അവശിഷ്ടം, അതെന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും, ബ്രെഡിൻ്റെ അവശിഷ്ടം ടാങ്കിൽ വീഴാൻ അധികം പാടില്ല എന്ന് വെച്ചാൽ നമുക്ക് ബ്രെഡ് വേമിനെ വാഷ് ചെയ്തെടുക്കാൻ പറ്റില്ല, കാരണം അത്ര സ്മോളാണ്, നമുക്ക് എങ്ങനെ വാഷ് ചെയ്താലും അതിന് കിട്ടില്ല. സോ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രെഡ് വേമ് കൊടുക്കുമ്പോൾ വളരെ ലെസ്സായിട്ട് ബ്രെഡിൻ്റെ അംശം വരുന്ന രീതിയിൽ, അതായത് നല്ലപോലെ മുകളിലേക്ക് കയറി ബ്രെഡ് വേംസിന് മാത്രം എടുക്കുക, ക്വാണ്ടിറ്റി വളരെ കുറച്ച് കൊടുക്കുക. അതെങ്ങനെ കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുപ്പിയിലാക്കിയുള്ളത്, അത് ഞാൻ വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ എടുക്കണം. ബ്രെഡ് വേംസ് വരുമ്പോൾ വേസ്റ്റ് വരാതെ നോക്കുക. എൻ്റെ മീനുകൾക്ക് പലതിനും അതങ്ങനെ അസുഖം വന്നതാണ് ഒരു സമയത്ത്. പിന്നെ ഞാൻ സോൾട്ട് പാത്തൊക്കെ ചെയ്ത് മാറ്റിയെടുത്തു. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കുക. പിന്നെ അർട്ടിമിയാണെങ്കിലും ഫ്രഷ് വാട്ടർ അല്ല, അർട്ടിമിയ സോൾട്ടിലേക്കിലുള്ള സാധനമാണ്, അതായത് ഉപ്പുള്ളതിനകത്താണ്. അപ്പോൾ നമ്മൾ വിരിച്ചെടുക്കുകയാണെങ്കിലും ഫ്രോസൺ ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഇത് വേസ്റ്റായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വളരെ കുറച്ച് നോക്കുക, വളരെ കുറച്ചായിട്ട് ഫീഡ് കൊടുക്കുക. 5 മിനിറ്റിൽ തിന്ന് തീർന്ന പോലെ ഫീഡ് കൊടുക്കണം, കൂടുതൽ വന്ന് എക്സസ് ആയി വേസ്റ്റ് ആവാൻ പാടില്ല, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ മീനിന് വരുന്ന അസുഖങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ എല്ലാവരും ഇത് നോക്കും എന്ന് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഇനിയും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.